തൃക്കാക്കരയിൽ ഇടതുമുന്നണി അട്ടിമറി വിജയം നേടും. ഏറ്റവും കുറഞ്ഞത് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടാകും. ഇവിടെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വികസനം പറഞ്ഞുകൊണ്ടാണ്. കേരളയിലും വാട്ടർ മെട്രോയും IT പാർക്കും റോഡും പാലവും സ്കൂളും ആശുപത്രിയും തുടങ്ങി വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം. വിദ്യാസമ്പന്നനും പ്രൊഫഷണലും ജനകീയനുമായ ഒരു യുവാവിനെയാണ് LDF സ്ഥാനാർത്ഥിയാക്കിയത്. കുടുംബാധിപത്യത്തിലും പൈങ്കിളി കണ്ണീർ കഥയിലും തുടങ്ങി ജോ ജോസഫിനെതിരായി വർഗീയ അധിക്ഷേപത്തിലും വ്യാജ പ്രചരണങ്ങളിലും ഒടുവിൽ അശ്ലീല വീഡിയോ വിതരണത്തിനും UDF പ്രചാരണം അവസാനിച്ചു. പ്രചാരണത്തിൽ ഒരിക്കൽ പോലും വികസനമോ പോസിറ്റീവ് രാഷ്ട്രീയമോ ചർച്ച ചെയ്യാൻ UDF തയ്യാറായില്ല. LDF മുഴുവൻ സമയവും പോസിറ്റീവ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ പ്രചാരണത്തിൽ കേന്ദ്രീകരിച്ചു. ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് പോയ തൃക്കാക്കരക്കാർ എങ്ങനെ ചിന്തിച്ച് കാണുമെന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം നോക്കിയാൽ മതി. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണ മികവിനുള്ള അംഗീകാരമായി 100-ാമനായി ജോ ജോസഫ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും, ഒരു സംശയവും വേണ്ട. തൃക്കാക്കരയും നവകേരളത്തോടൊപ്പം പുതിയ ചരിത്രം രചിക്കും. LDFും CPMും ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ അതേപടി തുടരുവാൻ മറ്റാരേക്കാളും പറ്റിയ ആൾ ജോ ജോസഫ് തന്നെയാണ്. അത് മനസ്സിലാക്കിയാണ് ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുമുന്നണി. ശക്തനായ ഒരു മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 100 തികയ്ക്കാൻ പറ്റുമെന്ന, സെഞ്ചുറി അടിക്കാൻ പറ്റുമെന്ന ഉറപ്പോടുകൂടിയാണ് പോരിനിറങ്ങിയത്. സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ കേരളത്തിലെ സർവ വാർത്താ മാധ്യമങ്ങളും എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വഷളാക്കാമെന്ന ഉദ്ദേശത്തോടെ ജോ ജോസഫിൻ്റെ ചുറ്റും, അതായത് തലങ്ങും വിലങ്ങും കിണഞ്ഞ് പരിശ്രമിച്ചു. ആ അവസരത്തിലൊക്കെ ജോ ജോസഫ് അവരുടെ മുന്നിൽ പതറാതെ പക്വതയേറുന്ന ഒരു രാഷ്ട്രീയക്കാരനായി ഉയർന്നു. സാധാരണക്കാരോടൊപ്പം മണ്ണിനും മനുഷ്യനും വേണ്ടി പോരാടുമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ഫലം നമുക്ക് വെള്ളിയാഴ്ച അറിയാം. അതുവരെ കാത്തിരിക്കാം.